ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജീരക കഞ്ഞിയുമായിട്ടാണ്. അപ്പൊ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് പൊടിയരി, അര കപ്പ് തേങ്ങ, ചെറിയുള്ളി 10 എണ്ണം. ഈ ഉള്ളിയിൽ നിന്ന് 2-3 എണ്ണം മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഇത് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ജീരകം 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഞ്ഞി ഉണ്ടാക്കണം. കഞ്ഞി ഒന്ന് ശരിക്ക് വെന്ത് വന്നാൽ തീ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചു വെച്ചിട്ടുള്ള ഈ കൂട്ട് നമ്മൾ ചൂടോടെ കഞ്ഞിയിൽ ഒഴിക്കണം. എന്നിട്ട് കഞ്ഞി നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3 ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വറവിട്ടത് ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളി ജീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കത്തായത്തിന് ഇതാ കഴിക്കാറ്. ഇത് കഴിച്ചാൽ നമുക്ക് അത്ര ക്ഷീണമൊന്നും തോന്നാറില്ല.